വെൽക്കം ടു ഓൾ. റിവെറ്റഡ് ജോയിൻസിൻ്റെ അവസാന ക്ലാസ്സാണിത്. കഴിഞ്ഞ രണ്ട് ക്ലാസ്സിലായി നമ്മൾ കോമൺലി യൂസ് ചെയ്യുന്ന ഒരു സ്നാപ്പ് ഹെഡ് റിവെറ്റ് എങ്ങനെ വരയ്ക്കുന്നു, അതേപോലെ സിംഗിൾ റിവെറ്റഡ് ലാപ്പ് ജോയിൻ്റ് എങ്ങനെ ചെയ്യുന്നു, ഡബിൾ റിവെറ്റഡ് ലാപ്പ് ജോയിൻ്റ്, ചെയിൻ ടൈപ്പ്, സിക്സാഗ് ടൈപ്പ് എന്നീ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ കുറേ ക്ലാസ്സുകളിലായിട്ട് ഡിസ്കസ് ചെയ്തിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു കണ്ടിന്യൂഷൻ ആയിട്ടാണ് നമുക്കറിയാം അടുത്തൊരു ടൈപ്പ് ഓഫ് ജോയിൻ്റ് വരാൻ പോകുന്നത്, ബട്ട് ജോയിൻ്റ് ആണ്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ബട്ട് ജോയിൻ്റ് ആണ് പഠിക്കുന്നത്. അപ്പോൾ ബട്ട് ജോയിൻ്റിൻ്റെ ടൈപ്പുകൾ ഏതൊക്കെയാണ്, ആ കാര്യങ്ങളൊക്കെയാണ് ഡിസ്കസ് ചെയ്യുന്നത്. കോമൺലി അവൈലബിൾ ആവുന്ന രണ്ട് ടൈപ്പ് ജോയിൻസ് ആയിരുന്നു ലാപ്പ് ജോയിൻറ്റും ബട്ട് ജോയിൻറ്റും. അപ്പോൾ ലാപ്പ് ജോയിൻ്റ് ആകുമ്പോൾ അതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഒരു പ്ലേറ്റിൻ്റെ മുകളിലായിട്ട് മറ്റൊരു പ്ലേറ്റ് ഓവർലാപ്പ് ചെയ്യുന്ന രീതിയിലായിരിക്കും. അപ്പോൾ നമുക്ക് കോമൺ ആയിട്ടത് ഹോൾഡ് ചെയ്യണമെങ്കിൽ അല്ലെങ്കിൽ പൊസിഷൻ ചെയ്യണമെങ്കിൽ ഒരൊറ്റ റിവെറ്റ് മതിയായിരുന്നു. അപ്പോൾ ബട്ട് ജോയിൻ്റ് അതിൽ നിന്നും വ്യത്യസ്തമാകുന്നത് നമ്മൾ ഹോൾഡ് ചെയ്യുന്ന പ്ലേറ്റുകൾ, നമുക്ക് ജോയിൻ ചെയ്യേണ്ട പ്ലേറ്റുകൾ സ്ട്രെയിറ്റ് ലൈൻ ഒരേ ലൈനിലാണ് വെക്കുന്നത്. സോ നമുക്ക് ഒരു റിവെറ്റ് ഉപയോഗിച്ചിട്ട് അത് ജോയിൻ ചെയ്യാൻ സാധിക്കില്ല ഒരിക്കലും. ഈ ഒരു പ്ലേറ്റിൻ്റെ റിവെറ്റ് വരാൻ പോകുന്നത് ഇവിടെയാണ്, ഈ ഒരു പ്ലേറ്റിൻ്റെ റിവെറ്റ് വരാൻ പോകുന്നത് ഈ സൈഡിലാണ്. അപ്പോൾ അത് തമ്മിൽ കണക്ഷൻ കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ കോമൺലി കണക്ഷൻ കിട്ടുന്ന രീതിയിലുള്ളൊരു സ്ട്രാപ്പ് അതിൻ്റെ മുകളിൽ പ്ലേസ് ചെയ്യണം. അപ്പോൾ അതിനെ നമ്മൾ ബട്ട് സ്ട്രാപ്പ് എന്ന് പറഞ്ഞിട്ട് വിളിക്കുന്നു. ഇതൊരു അഡീഷണൽ പ്ലേറ്റ് തന്നെയാണ്. അപ്പോൾ ഈ രണ്ട് പ്ലേറ്റിൻ്റെ മുകളിലായിട്ട് വേറൊരു പ്ലേറ്റ് അറേഞ്ച് ചെയ്യുന്നു, ആ പ്ലേറ്റിനെയാണ് നമ്മൾ സ്ട്രാപ്പ് എന്ന് പറഞ്ഞിട്ട് വിളിക്കുന്നത്. അപ്പോൾ ആ സ്ട്രാപ്പിൻ്റെ സഹായത്താലാണ് ഈ ഒരു രണ്ട് പ്ലേറ്റും നമ്മൾ ജോയിൻ ചെയ്ത് നിർത്തുന്നത്. അപ്പോൾ ഇതിനെ ബേസ് ചെയ്ത് നമ്മൾ ഇതിനെ വീണ്ടും രണ്ടായിട്ട് തിരിക്കുന്നുണ്ട്. ഇപ്പം നിങ്ങൾ കാണുന്ന ഫിഗറിൽ ഒരു സ്ട്രാപ്പാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ സിംഗിൾ റിവെറ്റഡ് സിംഗിൾ സ്ട്രാപ്പ് ബട്ട് ജോയിൻ്റ് ആണ് ഇപ്പം കാണുന്നത്. അപ്പോൾ സിംഗിൾ റിവെറ്റഡ് എന്ന് പറയാൻ കാരണം ഒരു പ്ലേറ്റിൽ എത്ര റിവെറ്റ് ഉണ്ട് എന്നുള്ളത് നോക്കിയിട്ടാണ്. അപ്പോൾ നമ്മൾ മെയിൻ പ്ലേറ്റാണ് കൺസിഡർ ചെയ്യേണ്ടത്. മെയിൻ പ്ലേറ്റിൽ ഒരു റിവെറ്റിൽ എത്ര റിവെറ്റ് ഉണ്ട് എന്ന് നോക്കണം. സോ മെയിൻ പ്ലേറ്റിൽ നോക്കുമ്പോൾ ഇതിൽ ഒരു റിവെറ്റ് തന്നെ ഉള്ളൂ. സോ അതുകൊണ്ട് നമ്മൾ സിംഗിൾ റിവെറ്റഡ് എന്ന് പറയുന്നു. പിന്നെ സ്ട്രാപ്പ് യൂസ് ചെയ്തത് ഒന്നാണ്. അപ്പോൾ സിംഗിൾ റിവെറ്റഡ് സിംഗിൾ സ്ട്രാപ്പ് ബട്ട് ജോയിൻ്റ് ആണ് ഇപ്പം നിങ്ങൾ ഫിഗറിൽ കാണുന്നത്. പിന്നെ നമുക്ക് ഇതിൽ തന്നെ ഒരു ടൈപ്പ് കൂടി വരാനുള്ളത് സ്ട്രാപ്പ് ഒന്നുകൂടെ അടിയിൽ കൊടുക്കും. അപ്പോൾ കുറച്ചുകൂടി സ്ട്രെങ്ത് ഒക്കെ കിട്ടാൻ വേണ്ടിയിട്ട് അങ്ങനെ ഒരു അറേഞ്ച്മെൻറ്റ്, ഇതിൻ്റെ മുകളിൽ കൊടുത്ത പോലെ അതേപോലെ ഒരു പ്ലേറ്റ് നമ്മൾ താഴെയും ക്രിയേറ്റ് ചെയ്യുന്നു. അപ്പോൾ അതിനെ ഡബിൾ സ്ട്രാപ്പ്, സിംഗിൾ റിവെറ്റഡ് ഡബിൾ സ്ട്രാപ്പ് ബട്ട് ജോയിൻറ്റ് എന്നാണ് വിളിക്കുക. അപ്പോൾ ലാപ്പ് ജോയിൻറ്റും ബട്ട് ജോയിൻറ്റും കൺഫ്യൂഷൻ ഉണ്ടാവരുത്. സിംഗിൾ റിവെറ്റഡ് എന്ന് പറയുമ്പോൾ ലാപ്പ് ജോയിൻറ്റിൽ ഒറ്റ റിവെറ്റേ ഉണ്ടാവുള്ളൂ. ഇതിൽ സിംഗിൾ റിവെറ്റഡ് എന്ന് പറയുമ്പോൾ രണ്ട് റിവെറ്റ് ഉണ്ടാവും, അതായത് രണ്ട് പ്ലേറ്റിലായിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ ആ ഒരു ഐഡിയ മനസ്സിൽ വെക്കുക. ഇനി നമുക്ക് ഡ്രോയിങ് എങ്ങനെ വരുന്നു എന്നുള്ളത് നോക്കാം. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കുകയാണെങ്കിൽ സിംഗിൾ റിവെറ്റഡ് സിംഗിൾ സ്ട്രാപ്പ് ബട്ട് ജോയിൻ്റ് ആണ് വരയ്ക്കാൻ ചോദിച്ചിരിക്കുന്നത്. അതിൽ പ്ലേറ്റിൻ്റെ തിക്നെസ് വന്നിരിക്കുന്നത് 10 mm ആണ്. അപ്പോൾ നമ്മൾ ബേസിക്കലി ആ ഡ്രോയിങ്ങിൻ്റെ കൺസ്ട്രക്ഷൻ എങ്ങനെ വരും എന്നുള്ള ഒരു ഐഡിയ നിങ്ങൾക്ക് മൈൻഡിൽ വരണം. അപ്പോൾ നമ്മൾ സിംഗിൾ സ്ട്രാപ്പ് സിംഗിൾ റിവെറ്റഡ് ആകുമ്പോൾ ഈ ഒരു പൊസിഷനിലാണ് വരാൻ പോകുന്നത്. രണ്ട് പ്ലേറ്റ് ഉണ്ടായിരിക്കും, ആ പ്ലേറ്റിൻ്റെ തിക്നെസ്സാണ് 10 mm പറഞ്ഞത്. അപ്പോൾ നമ്മൾ കോമൺലി കണക്ട് ചെയ്യുന്ന പുതിയൊരു പ്ലേറ്റിൻ്റെ കാര്യം പറഞ്ഞിരുന്നു, അതിനെയാണ് സ്ട്രാപ്പ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ആ സ്ട്രാപ്പിൻ്റെ തിക്നെസ് നമ്മൾ കണ്ടുപിടിക്കേണ്ടിയിരിക്കുന്നു. അപ്പോൾ അതിനുവേണ്ടി നമുക്ക് സ്റ്റാൻഡേർഡ് ടേബിൾസൊക്കെ അവൈലബിൾ ആണ്. ഫസ്റ്റ് വീഡിയോയിൽ ഞാൻ ആ സ്റ്റാൻഡേർഡ്സിനൊക്കെ പറ്റി ആ ടേബിളിനെ പറ്റി ഡിസ്കസ് ചെയ്തിരുന്നു. അപ്പോൾ അത് വെച്ചിട്ട് നമ്മൾ ഈ ഒരു തിക്നെസ് കണ്ടുപിടിക്കണം. പിന്നെ ടീനെ ബേസ് ചെയ്തിട്ട് റിവെറ്റിൻ്റെ ഡയമീറ്ററും കണ്ടുപിടിക്കണം. അപ്പോൾ അൺവിൻസ് ഫോർമുല യൂസ് ചെയ്തിട്ട് ആ കാര്യങ്ങളൊക്കെ കണ്ടുപിടിക്കണം. പിന്നെ നമുക്ക് വരുന്ന സ്റ്റാൻഡേർഡ് റേഷ്യോസായ മാർജിന്, പിച്ച്, ആ കാര്യങ്ങളൊക്കെ കണ്ടുപിടിക്കുക, എന്നിട്ട് ഡ്രോയിങ് സ്റ്റാർട്ട് ചെയ്യുക. അപ്പോൾ ഇവിടെ ടി ആണ് ക്വസ്റ്റ്യനിൽ തരിക, അതായത് പ്ലേറ്റിൻ്റെ തിക്നെസ്. അപ്പോൾ പ്ലേറ്റിൻ്റെ തിക്നെസ്സിനെ ബേസ് ചെയ്ത് നമുക്ക് ഓരോരോ കാൽക്കുലേഷൻസ് കണ്ടുപിടിക്കാം. അപ്പോൾ ക്വസ്റ്റ്യനിൽ നമുക്ക് ടി 10 mm ആണ് തന്നിരിക്കുന്നത്. അപ്പോൾ അതിനെ ബേസ് ചെയ്തിട്ട് നമ്മൾ ഡി ഈസ് ഈക്വൽ ടു 6√T അൺവിൻസ് ഫോർമുല യൂസ് ചെയ്തിട്ട് ടിയുടെ വാല്യൂ 10 കൊടുത്തിട്ട് റൂട്ട് 10 കണ്ടുപിടിച്ച് ഇൻറ്റു 6 ചെയ്ത് കഴിഞ്ഞാൽ ഡീൻ്റെ വാല്യൂ നമുക്ക് കിട്ടും 18.9 ആണ് കിട്ടുന്നത്. സോ അതിനെ ബേസ് ചെയ്തിട്ട് നമ്മൾ റിവെറ്റിൻ്റെ സ്റ്റാൻഡേർഡ് ടേബിൾസ് ഉണ്ടായിരുന്നു, ആ സ്റ്റാൻഡേർഡ് ടേബിൾസ് പോയി കഴിഞ്ഞാൽ 89.9 റിവെറ്റ് അവൈലബിൾ ആയിരിക്കില്ല. അപ്പോൾ നമ്മൾ തൊട്ടടുത്ത ഹയർ വാല്യൂ നോക്കിക്കഴിഞ്ഞാൽ 20 ആയിരിക്കും അവൈലബിൾ ആവുന്ന ഡയമീറ്റർ. സോ റിവെറ്റിൻ്റെ ഡി നമ്മൾ ചൂസ് ചെയ്യേണ്ടത് 20 mm ആണ്. ഇനി നമ്മൾ
അടുത്ത ബാക്കിയുള്ള പ്രൊപ്പോർഷൻസ് ഒക്കെ കണ്ടുപിടിക്കുക. പിച്ച് ഈസ് ഈക്വൽ ടു 3D ആയിരുന്നു, അപ്പോൾ 60 mm വരും. മാർജിൻ ഈസ് ഈക്വൽ ടു 1.5D ആയിരുന്നു. സോ അപ്പോൾ വരുന്നത് 30 mm ആണെന്നുള്ളത് കിട്ടും. അപ്പോൾ ഈ ഡീൻ്റെ വാല്യൂനെ കൊണ്ട് ഇൻറ്റു ചെയ്യണം, എന്നാലേ ഉള്ളൂ ആ ഒരു വാല്യൂസ് ഒക്കെ നിങ്ങൾക്ക് കിട്ടുള്ളൂ. ഇനി നമുക്കത് വരച്ച് തുടങ്ങാം. എങ്ങനെ വരുന്നു, വരയ്ക്കേണ്ടത് എങ്ങനെയൊക്കെയാണെന്നുള്ളത് നോക്കാം. അപ്പോൾ അതിൻ്റെ കൂടെ നമ്മൾ ബട്ടഡ് ജോയിൻ്റ് ആവുന്ന സമയത്ത് T1 എന്ന് പറയുന്നത്, അതായത് സ്ട്രാപ്പിൻ്റെ തിക്നെസ് കണ്ടുപിടിക്കണമായിരുന്നു. T1 എന്ന് പറഞ്ഞാൽ പുതിയൊരു തിക്നെസ് വരും, അതിൻ്റെ അളവ് വരുന്നത് 1.125T ആണ്. അപ്പോൾ 1.125T, ടീയുടെ വാല്യൂ എടുക്കേണ്ടത് 10 ആണ്. സോ നമുക്ക് വരുന്നത് 11.25 mm ആണെന്ന് കിട്ടും. ഇത്രയും അളവാണ് നമുക്ക് ഡ്രോയിങ്ങിന് ആവശ്യമായിട്ടുള്ള അളവുകൾ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഡ്രോയിങ് എങ്ങനെ വരുന്നത് നോക്കാം. എല്ലാ ഡ്രോയിങ്ങിലും ചെയ്യുന്ന പോലെ ആദ്യം നമ്മൾ ജസ്റ്റ് ഒരു ഹൊറിസോണ്ടൽ ലൈന്, ഫ്രീ ഹാൻഡ് ആയിട്ട് ഒരു ഹൊറിസോണ്ടൽ ലൈന്, അതിന് ലെങ്ത് ഒന്നുമില്ല, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ലെങ്ത്തിൽ വരയ്ക്കാം. എന്നിട്ട് നമ്മളൊരു സെൻറ്റർ പോയിൻ്റ് ആദ്യം ഒന്ന് ഫിക്സ് ചെയ്യാം. ആ ഒരു പോയിൻറ്റിലായിരിക്കും നമ്മൾ രണ്ട് പ്ലേറ്റ് ആക്കിയിട്ട് അതിനെ സെപ്പറേറ്റ് ചെയ്യാൻ പോകുന്നത്. ഞാനിവിടെ ഒരു വെർട്ടിക്കൽ ലൈന് വരയ്ക്കുകയാണ്. അപ്പോൾ അതിൻ്റെ തിക്നെസ് കൊടുക്കേണ്ടത് 10 mm ആണ്. നമ്മളെ പ്ലേറ്റിൻ്റെ തിക്നെസ് 10 mm ആയിരുന്നു. ഓക്കെ, പിന്നെ നമ്മൾ ആ 10 mm തിക്നെസ് വരുന്ന രീതിയിൽ നേരത്തെ വരച്ച ഹൊറിസോണ്ടലിന് പാരലലായിട്ടൊരു ലൈനും കൂടി വരയ്ക്കുകയാണ്. അപ്പോൾ നമ്മളെ മെയിൻ പ്ലേറ്റ് 1, 2 എന്നുള്ള ഏരിയ കിട്ടിക്കഴിഞ്ഞു. ഒന്നാമത്തെ മെയിൻ പ്ലേറ്റും രണ്ടാമത്തെ മെയിൻ പ്ലേറ്റും ആയിക്കഴിഞ്ഞു. ഇതിന് ലെങ്ത്ത് നമ്മളോട് പറഞ്ഞിട്ടില്ല, അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യാം, ഒരു ഇൻഫിനിറ്റി ലെങ്ത്ത് നമുക്ക് ചൂസ് ചെയ്യാം. ക്വസ്റ്റനിൽ പറഞ്ഞിട്ടില്ല ലെങ്ത്ത് എത്ര വേണമെന്നുള്ളത്, അതുകൊണ്ട് നമുക്ക് ഇഷ്ടമുള്ള ലെങ്ത്ത് ചൂസ് ചെയ്യാം. ഓക്കെ, ഇനി നമ്മൾ റിവറ്റിൻ്റെ പ്ലേറ്റിൻ്റെ എഡ്ജിൽ നിന്നും റിവറ്റിൻ്റെ സെൻറ്ററിലേക്കുള്ള ഡിസ്റ്റൻസ് ആയിരുന്നു മാർജിൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെയാണ് നമ്മളെ പ്ലേറ്റിൻ്റെ ഒരു എൻഡ് വന്നിരിക്കുന്നത്, ഈ ഒരു സൈഡിലാണ്. അപ്പോൾ സെൻറ്ററിലുള്ള പോർഷനാണ് റിവറ്റിൻ്റെ എഡ്ജായിട്ട് വന്നിരിക്കുന്നത്, ഈ ഒരു പ്ലേറ്റിൻ്റെ എഡ്ജായിട്ട്. സോ നമുക്ക് റിവറ്റിൻ്റെ സെൻറ്റർ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഒരു 1.5D, അതായത് 30 mm മാറിയിട്ട് എന്ത് ചെയ്യാം, ജസ്റ്റ് ഒരു സെൻറ്റർ ലൈന് വരയ്ക്കാം. അതേപോലെ ഈ സൈഡിലേക്കും 1.5D മാറിയിട്ട് സെൻറ്റർ ലൈന് വരച്ച് വെക്കാം. ഈ ഒരു സെൻറ്റർ ലൈനിലായിരിക്കും നമ്മൾ റിവറ്റ് പൊസിഷൻ ചെയ്യാൻ പോകുന്നത്. നെക്സ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് സിംഗിൾ സ്ട്രാപ്പ്. ഇനി ഈ സ്ട്രാപ്പ് ക്രിയേറ്റ് ചെയ്തിട്ട് വേണം നമ്മൾ ഹോളൊക്കെ ക്രിയേറ്റ് ചെയ്ത് റിവറ്റ് അതിൽ ഇൻസേർട്ട് ചെയ്യാം. അപ്പോൾ അത് ടോപ്പിലാണോ ബോട്ടത്തിലാണോ വേണ്ടതെന്നുള്ളത് നിങ്ങൾക്ക് തീരുമാനിക്കാം. ക്വസ്റ്റനിൽ പറയുന്നുണ്ടോയെന്ന് നോക്കുക. അപ്പോൾ ടോപ്പ് സൈഡിലാണ് പറഞ്ഞിരിക്കുന്നതെങ്കിൽ ടോപ്പ് സൈഡിൽ ചെയ്യുക. ഇനി സിംഗിൾ സ്ട്രാപ്പാണോ ഡബിൾ സ്ട്രാപ്പാണോ എന്നൊക്കെ ക്വസ്റ്റ്യൻ നല്ലപോലെ ഐഡൻറ്റിഫൈ ചെയ്യണം. അപ്പോൾ നമ്മളെടുത്ത ക്വസ്റ്റനിൽ സിംഗിൾ സ്ട്രാപ്പായിരുന്നു ചോദിച്ചത്. സോ നമുക്ക് സിംഗിൾ സ്ട്രാപ്പ്, അപ്പോൾ സ്ട്രാപ്പിൻ്റെ തിക്നെസ് കിട്ടിയത് 11.25 ആണ് തിക്നെസ് വന്നത്. ആ ഒരു തിക്നെസ്സിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, ജസ്റ്റ് ഒരു 11.25 വരുന്ന രീതിയിൽ ഒരു സ്ട്രാപ്പ് നമ്മൾ, അതിൻ്റെ ലെങ്ത്ത് ഒന്നും നമ്മളിപ്പം ഫിക്സ് ചെയ്യുന്നില്ല. ഈ ഒരു ഡിസ്റ്റൻസ്, ഈ ഡിസ്റ്റൻസ് 11.25 വരുന്ന രീതിയിലാണ് നമ്മൾ ഹൈറ്റ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിലൊരു ഹൊറിസോണ്ടൽ ലൈന് വരച്ച് വെച്ചു. ഓക്കെ, അപ്പോൾ നമ്മൾ റിവറ്റിൻ്റെ സെൻറ്റർ കിട്ടിയിട്ടുണ്ട്. ഇനി റിവറ്റിൻ്റെ സെൻറ്ററിൽ നിന്നും പ്ലേറ്റിൻ്റെ എഡ്ജിലേക്കുള്ള ഡിസ്റ്റൻസ് നമ്മൾ മാർജിൻ തന്നെയാണ് പറയുക. അപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് മാർജിൻ എടുത്ത പോലെ ഈ ഒരു സെൻറ്ററിൽ നിന്നും ഈ പ്ലേറ്റിൻ്റെ എഡ്ജിലേക്കും എന്തെടുക്കണം, മാർജിൻ്റെ ഡിസ്റ്റൻസ് നമ്മൾ മാർക്ക് ചെയ്യണം. സോ അങ്ങനെ ഒരു മാർജിൻ്റെ ഡിസ്റ്റൻസ് നമ്മൾ ഈ രണ്ട് എഡ്ജിലേക്കും മാർക്ക് ചെയ്യുക. അപ്പോൾ നമ്മൾ പുതിയതായിട്ട് ക്രിയേറ്റ് ചെയ്ത സ്ട്രാപ്പിൻ്റെ ലെങ്ത്ത് നമുക്ക് ഫിക്സ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ നമ്മൾ എടുക്കേണ്ടത് ഈ ഒരു പോയിൻ്റ് ആണ്. ഈ പോയിൻ്റ് ആക്കിയിട്ട് കൺസിഡർ ചെയ്തിട്ട് അവിടെ നിന്ന് എന്ത് ചെയ്യണം, ഒരു 10° ചരിവ് വരുന്ന രീതിയിൽ. അപ്പോൾ ആ ചരിവിനെ പറ്റിയിട്ടൊക്കെ കഴിഞ്ഞ ക്ലാസ്സിലെ വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് കാണാത്തവർ അത് കണ്ടതിന് ശേഷം മാത്രം ഈ വീഡിയോയിലേക്ക് വരിക. അപ്പോൾ അതിൻ്റെ ഒരു കണ്ടിന്യൂഷനാണ് ഇതിലേക്ക് വരുന്നത്. അപ്പോൾ നമ്മൾ ലെങ്ത്ത് കുറയ്ക്കാൻ വേണ്ടിയിട്ട് അതിൽ പറയുന്ന കാര്യങ്ങളൊന്നും ഇതിലേക്ക് ഡിസ്കസ് ചെയ്യുന്നില്ല, വരയ്ക്കേണ്ട റേഷ്യോസും കാര്യങ്ങളൊന്നും പറയുന്നില്ല. അപ്പോൾ ആ ഒരു വീഡിയോ എന്തായാലും കണ്ടിരിക്കുക. നമ്മൾ ഈ ഒരു എൻഡിൽ നിന്നും 10° ചരിവിൽ പ്ലേറ്റ് വരച്ച് കഴിഞ്ഞാൽ നമ്മളെ പ്ലേറ്റിൻ്റെ അളവുകളൊക്കെ കംപ്ലീറ്റ് ആയി കഴിഞ്ഞു. അപ്പം നമ്മളെ ഇനി വേണമെങ്കിൽ അളവുകളൊക്കെ ജസ്റ്റ് വേണമെങ്കിൽ മാർക്ക് ചെയ്ത് വെക്കാം. അപ്പോൾ അത് റിവറ്റും കൂടി വരച്ചിട്ട് നമുക്ക് മാർക്ക് ചെയ്യാം. അപ്പോൾ ഇവിടെ ഡിസ്റ്റൻസ് എടുത്തത് 1.5D ആണ്, ഇവിടെയും 1.5D വന്നിട്ടുണ്ട്. 1.5D, 1.5D, അതായത് ഇതൊക്കെ മാർജിനാണ്. റിവറ്റിൻ്റെ സെൻറ്ററിൽ നിന്നും ഈ പ്ലേറ്റിൻ്റെ എഡ്ജിലേക്കുള്ള ഡിസ്റ്റൻസ് ആണ് 1.
അതേപോലെ റിവറ്റിൻ്റെ സെൻറ്ററിൽ നിന്നും സ്ട്രാപ്പ് പ്ലേറ്റിൻ്റെ എഡ്ജിലേക്കുള്ള ഡിസ്റ്റൻസ് അതേപോലെ അപ്പുറത്തെ സൈഡിലും വരുന്നു. ഓക്കെ, ഇനി നമുക്ക് റിവറ്റ് വരച്ച് തുടങ്ങാം. അപ്പോൾ റിവറ്റിൻ്റെ ഡയമീറ്റർ നമുക്ക് കിട്ടിയത് 20 mm ആയിരുന്നു. അപ്പോൾ 20 mm റിവറ്റ് കിട്ടണമെങ്കിൽ എന്ത് ചെയ്യുക, 10 mm 10 mm നമ്മൾ രണ്ട് സൈഡിലേക്ക്, ഈ സെൻട്രൽ ലൈനിൻ്റെ രണ്ട് സൈഡിലായിട്ട് ഒരു 10 mm 10 mm ലൈൻ വരയ്ക്കുന്നു. അപ്പോൾ അതേപോലെ ഇപ്പുറത്തെ സൈഡിലും ചെയ്യാം, 10 mm 10 mm മാറിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടേക്കും വരയ്ക്കാം. ഇനി റിവറ്റിൻ്റെ സ്നാപ്പ് ഹെഡ് റിവറ്റാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ സ്നാപ്പ് ഹെഡ് റിവറ്റിൻ്റെ ഡയമെൻഷൻസ് ഫോളോ ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യുക, അതിൻ്റെ ആർക്ക് കംപ്ലീറ്റ് ചെയ്യുക. അതിൻ്റെ അളവ് ജസ്റ്റ് ഒന്ന് പറയാം, 1.6 D ആണ് ഇതിൻ്റെ വിഡ്ത്ത് വരുന്നത്. അതേപോലെ 0.7 D ആണ് ഈ ഒരു ആർക്കിൻ്റെ ഹൈറ്റ് വരാൻ പോകുന്നത്. അപ്പോൾ ആ രീതിയിൽ നമ്മൾ സ്നാപ്പ് ഹെഡ് റിവറ്റ് കംപ്ലീറ്റ് ചെയ്യുക. ഓക്കെ, ഇപ്പോൾ നമ്മളെ ഫ്രണ്ട് വ്യൂ ഏകദേശം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമ്മൾ ഹാച്ചിങ്ങും കൂടി കൊടുത്താൽ മതി. അപ്പോൾ ഇവിടെ നമുക്ക് 3 പ്ലേറ്റ് ഉണ്ട്. 3 പ്ലേറ്റിൽ ഒരു പ്ലേറ്റിന് നമ്മൾ ഈ സൈഡിലേക്ക് ഹാച്ച് ചെയ്യുന്നു, അതേപോലെ ഇപ്പുറത്തെ പ്ലേറ്റിന് ഈ ഒരു സൈഡിലേക്ക് ഹാച്ച് ചെയ്യുന്നു. ഇനി കോമൺ ആയിട്ട് വരുന്ന ഒരു പ്ലേറ്റിന് നമ്മൾ 60 ഡിഗ്രിയിലോ ഹാച്ചിങ് ആംഗിളൊന്ന് മാറ്റിയിട്ട് ചെയ്യാം. പെട്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് 60 ഡിഗ്രി ഒക്കെ ആക്കിയിട്ട് ഹാച്ചിങ് ചെയ്യാം. ഇത്രയായി കഴിഞ്ഞാൽ നമ്മളെ ഫ്രണ്ട് വ്യൂ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് അതിൻ്റെ ടോപ്പ് വ്യൂലേക്ക് കടക്കാം. അപ്പോൾ ടോപ്പ് വ്യൂവിൽ നമ്മൾ കാണുന്ന സമയത്ത് അടിയിലുള്ള രണ്ട് പ്ലേറ്റ് അത് ലൈനിലായിട്ട് ഈ ഒരു സെൻട്രൽ ലൈൻ നമ്മൾ എന്ത് ചെയ്യുക, സെൻട്രലുള്ള പ്ലേറ്റിൻ്റെ ആ ജോയിനിങ് അപ്പോൾ അത് ഡോട്ടഡായിട്ടായിരിക്കും കാണുക. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ഡോട്ടഡ് ലൈനാണ് അവിടെ ക്രിയേറ്റ് ചെയ്യേണ്ടത്, കാരണം ഇതിൻ്റെ മുകളിൽ വേറൊരു പ്ലേറ്റ് വന്നിരുന്നു. സോ ടോപ്പിൽ നമുക്ക് സ്ട്രാപ്പായിട്ട് വേറെ പ്ലേറ്റ് ഉണ്ട്, അതുകൊണ്ട് ഈ ഒരു ലൈന് നമ്മൾ ഡയറക്റ്റ്ലി വിസിബിൾ ആവില്ല. അപ്പോൾ അത് ഡോട്ടഡ് ആക്കിയിട്ട് വരയ്ക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, ജസ്റ്റ് പ്ലേറ്റിൻ്റെ ലെങ്ത്തും കാര്യങ്ങളൊന്നും നമ്മളോട് പറഞ്ഞിട്ടില്ല, അതുകൊണ്ട് അത് ഇൻഫിനിറ്റി വരുന്ന രീതിയിൽ തന്നെ ചെയ്യാം. ഇപ്പോൾ രണ്ട് പ്ലേറ്റും തൽക്കാലം ഞാൻ ഒരേ ലെങ്ത് തന്നെ വരുന്ന രീതിയിൽ ചൂസ് ചെയ്യുന്നു. അപ്പോൾ ഇവിടെ ഒന്നാമത്തെ പ്ലേറ്റിൻ്റെയാണ് ഇതുവരെ ഉള്ളത്, രണ്ടാമത്തെ പ്ലേറ്റിൻ്റെയാണ്, അതായത് ഒന്നാമത്തെ പ്ലേറ്റ് രണ്ടാമത്തെ പ്ലേറ്റ് രണ്ടും മെയിൻ പ്ലേറ്റാണ്. അപ്പോൾ അത് രണ്ടും ആയിക്കഴിഞ്ഞു. ഇനി അതിൻ്റെ മുകളിൽ കോമൺ ആയിട്ട് എന്ത് യൂസ് ചെയ്യുന്നുണ്ട്, ഒരു സ്ട്രാപ്പ് പ്ലേറ്റ് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ സ്ട്രാപ്പ് പ്ലേറ്റ് ഞാൻ ഇതിൻ്റെ മുകളിലായിട്ട് ക്രിയേറ്റ് ചെയ്യുകയാണ്. അപ്പോൾ സ്ട്രാപ്പ് പ്ലേറ്റിന് അത് ഒറ്റ പ്ലേറ്റാണ് സ്ട്രാപ്പ് പ്ലേറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അതിൻ്റെ ലെങ്ത്ത് ഇവിടെ നമുക്ക് ചരിഞ്ഞിട്ടുള്ള ആ രണ്ട് എഡ്ജ് കാണുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ആ എഡ്ജ് നമ്മൾ അതേപോലെ കാണുന്നതാണ് ഈ ഒരു ടോപ്പ് വ്യൂവിൽ. അപ്പോൾ ഇവിടെയും വെർട്ടിക്കലി ആയിട്ട് രണ്ട് ലൈനായിട്ട് വന്നു. അപ്പോൾ ഇത് ഒറ്റ പ്ലേറ്റാണ് ആക്ട് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ടോട്ടലി ഒരു പ്ലേറ്റ് ഇവിടെ ഉണ്ട്, രണ്ടാമത്തെ മെയിൻ പ്ലേറ്റ്, മൂന്നാമത്തെ സ്ട്രാപ്പ് പ്ലേറ്റ്. ഓക്കെ, പിന്നെ ഇതിൻ്റെ ഉള്ളിൽ റിവറ്റ് കൂടി കൊടുത്തു കഴിഞ്ഞാൽ നമ്മളെ ഡ്രോയിങ് കംപ്ലീറ്റ് ആവുന്നതാണ്. റിവറ്റ് കൊടുക്കണമെങ്കിൽ നമുക്ക് സെൻട്രൽ ലൈനൊക്കെ ഓൾറെഡി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റ് റിവറ്റ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള സ്ഥലത്ത് വരയ്ക്കാം. അപ്പോൾ ഞാനിവിടെ ഈ ഒരു പോയിൻ്റ് സെൻട്രൽ പോയിൻ്റ് ആക്കി വെച്ചിട്ട് അവിടെ റിവറ്റ് വരയ്ക്കുകയാണ്. അപ്പോൾ റിവറ്റ് വരയ്ക്കുമ്പോൾ 1.6 D ഔട്ടർ സർക്കിൾ വരയ്ക്കുക, അതിൽ ഡി വരുന്ന രീതിയിൽ ഇന്നർ സർക്കിളും വരയ്ക്കുക. അപ്പോൾ ഇന്നർ സർക്കിൾ നമ്മൾ എന്താവില്ല, വിസിബിൾ ആവില്ല, ഡോട്ടഡ് ലൈനായിട്ടാണ് ചെയ്യേണ്ടത്. അതേപോലെ ഇപ്പുറത്തെ സൈഡിലും ചെയ്യുന്നു, 1.6 D വരുന്ന രീതിയിൽ ഡോട്ടഡ് ലൈൻ, ഡി വരുന്ന രീതിയിൽ ഡോട്ടഡ് ലൈനും വരയ്ക്കുക, 1.6 D ഔട്ടർ സർക്കിളും വരയ്ക്കുക. ഇനിയാണ് നമുക്ക് ഡയമെൻഷൻസ് ഇമ്പോർട്ടൻസ് വരുന്നത്. അപ്പോൾ ഡയമെൻഷൻസ് നമ്മൾ എടുക്കേണ്ട ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് പിച്ചാണ്. പിച്ച് ഈസ് ഈക്വൽ ടു 3 D ആണ് വരുന്നത്. ആ 3 D വരുന്ന രീതിയിൽ വീണ്ടും ഒരു സെൻട്രൽ ലൈന് ക്രിയേറ്റ് ചെയ്യുക. ഓക്കെ, ആ സെൻട്രൽ ലൈനാണ് അടുത്ത റിവറ്റ് നമ്മൾ വരയ്ക്കേണ്ടത്. അപ്പോൾ അവിടെയും ഡിയിൽ ഡോട്ടഡ് ലൈൻ വരയ്ക്കുക, 1.6 D ഔട്ടർ സർക്കിൾ വരയ്ക്കുക. വീണ്ടും നമ്മൾ അടുത്ത റിവറ്റ് വരയ്ക്കണമെങ്കിൽ വീണ്ടും ഒരു പിച്ച് മാർക്ക് ചെയ്യണം. പിച്ച് മാർക്ക് ചെയ്തിട്ട് അവിടെ സെൻട്രൽ പോയിൻ്റ് കിട്ടും. ആ ഒരു പോയിൻ്റിലാണ് അടുത്ത റിവറ്റ് കൊടുക്കേണ്ടത്. പിന്നെ റിവറ്റിൻ്റെ എണ്ണം കൂട്ടണമെങ്കിൽ നിങ്ങൾക്ക് കണ്ടിന്യൂ ചെയ്ത് പോവാം. അപ്പോൾ ഞാനിവിടെ തൽക്കാലം ഇത് ഇത്ര എണ്ണത്തിൽ നിർത്തുകയാണ്. അപ്പോൾ ആ ഒരു പ്ലേറ്റിൻ്റെ സ്ട്രാപ്പ് പ്ലേറ്റിൻ്റെ ഡ്രോയിങ് ഇപ്പം കംപ്ലീറ്റ് ആയി. സ്ട്രാപ്പ് പ്ലേറ്റിൻ്റെ രണ്ട് എഡ്ജിലും ആയിരിക്കും ചരിവ് ആംഗിൾ ഉണ്ടാകുന്നത്. സോ
ആ രണ്ട് എഡ്ജാണ് നമ്മളിവിടെ ഈ ഒരു ലൈനായിട്ട് കാണുന്നത്. ഇനി അടിയിലെ പ്ലേറ്റ് വേണമെങ്കിൽ കുറച്ചുകൂടി നീളത്തിൽ നിർത്തിയിട്ട് നമുക്ക് ഇതിൻ്റെയൊക്കെ നീളം നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിലൊക്കെ കൊടുക്കാം. അതൊന്നും അത്ര ഇമ്പോർട്ടൻ്റ് ഉള്ള കാര്യമല്ല, ഇൻഫിനിറ്റി ലെങ്ത്താണ്, നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ചൂസ് ചെയ്യാം. അപ്പോൾ ഒരു പ്ലേറ്റ് മുകളിൽ ഒരു പ്ലേറ്റ് താഴെയൊക്കെ ആക്കിയിട്ട് വേണമെങ്കിൽ ഒരേ ലൈനിലാണ് ഞാനിപ്പോൾ ഇവിടെ കൊടുത്തിരുന്നത്. അപ്പോൾ അത് നിങ്ങൾക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, ഈ ഒരു പ്ലേറ്റ് അത് ഐഡൻറ്റിഫൈ ചെയ്യാൻ എളുപ്പമായിരിക്കും കുറച്ചുകൂടി. അപ്പോൾ ഓരോ പ്ലേറ്റിനും ഓരോ ഹൈറ്റിലൊക്കെ കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മളെ ഡ്രോയിങ് കുറച്ചുകൂടി എളുപ്പമാവും. പിന്നെ ഈ പ്രോപ്പറായിട്ട് ഡയമെൻഷൻ ചെയ്ത് കഴിഞ്ഞാൽ, ഇപ്പോൾ ഡയമെൻഷനിൽ നമ്മൾ മാർക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചെയ്യേണ്ടത് തിക്നെസ് മാർക്ക് ചെയ്യണം. ഇവിടെ തിക്നെസ് ടി ആണ്, അതായത് 10 mm വന്നിരുന്നു, ഇവിടത്തേത് T1 ആണ്, അപ്പോൾ 11.25. പിന്നെ റിവറ്റിൻ്റെ ഡി നമ്മൾ മാർക്ക് ചെയ്യണം, 20 mm. അപ്പോൾ അത് പ്ലാനിൽ കാണിച്ചാലും മതി, ഡയമീറ്റർ 20 എന്ന് പറഞ്ഞിട്ട് പ്ലാനിൽ കാണിച്ചാലും മതി. പിൻ്റെ പിച്ച് 3D. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഒരു സ്റ്റാൻഡേർഡായിട്ടൊരു ടേബിൾ നമ്മൾ എഴുതി കഴിഞ്ഞാൽ കുറച്ചുകൂടി എഫക്റ്റീവാണ്. ഇപ്പോൾ പിച്ച് ഈസിക്കൾ ടു 3D എന്ന് പറഞ്ഞിട്ടും മാർജിൻ ഈസിക്കൾ 1.5D, അതിൻ്റെ കാൽക്കുലേഷനൊക്കെ നിങ്ങളൊരു ടേബിളിലാക്കിയിട്ട് കാണിക്കുക. അതേപോലെ ഇവിടെ ഇപ്പോൾ നമ്മൾ 3 പ്ലേറ്റുകൾ യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, 3, 1, 2, 3. അപ്പോൾ 2 മെയിൻ പ്ലേറ്റ്. അപ്പോൾ അതിൻ്റെ ഒരു ഐറ്റം ലിസ്റ്റും നിങ്ങൾ ക്രിയേറ്റ് ചെയ്യണം. അപ്പോൾ 1 എന്ന് പറയുന്നത് മെയിൻ പ്ലേറ്റ്, 2 എന്ന് പറയുന്നതും മെയിൻ പ്ലേറ്റ് തന്നെയാണ്, 3 എന്ന് പറയുന്നത് സ്ട്രാപ്പ് പ്ലേറ്റ്, 4 എന്ന് പറയുന്നത് റിവറ്റിനും കൂടി ഒന്ന് കാണിച്ചേക്കാം. അപ്പോൾ 4 റിവറ്റ്. അപ്പോൾ ഈ ഒരു രീതിയിൽ ഒരു ഐറ്റം ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, പാർട്സ് കറക്റ്റ് ആക്കിയിട്ട് മാർക്ക് ചെയ്യുക. അപ്പോൾ അതും കൂടി നമ്മളെ ഡ്രോയിങ്ങിന് ഇമ്പോർട്ടൻ്റ് ആണ്. അടിയിൽ ഓൾ ഡയമെൻഷൻസ് ആർ ഇൻ MM എന്നൊക്കെ എഴുതുക. അപ്പോൾ ഇത്രയാണ് ഒരു സിംഗിൾ സ്ട്രാപ്പ് ബട്ട് ജോയിൻറ്റിൻ്റെ കേസിൽ വരുന്നത്. സിംഗിൾ സ്ട്രാപ്പ് ആവുന്ന സമയത്ത് കോമൺലി ഒരു പ്ലേറ്റ് വേണം, അതിൻ്റെ തിക്നെസ് 1.125T ആണ് എന്നുള്ളത് ഓർത്ത് വെക്കുക. പിന്നെ നമുക്ക് ഡബിൾ സ്ട്രാപ്പ് എങ്ങനെ വരുന്നു എന്നുള്ളത് നോക്കാം. ഇപ്പോൾ ഡബിൾ സ്ട്രാപ്പ് ചെയ്യുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ തുടങ്ങുക, രണ്ട് പ്ലേറ്റും സെപ്പറേറ്റായിട്ട് വരയ്ക്കുക. അപ്പോൾ ഞാൻ ആ ഫിഗറിൽ തന്നെയാണ് മാറ്റം വരുത്തുന്നത്. അപ്പോൾ നമുക്ക് പ്ലേറ്റിൻ്റെ തിക്നെസ് മാറും, പ്ലേറ്റിൻ്റെ തിക്നെസ്, സ്ട്രാപ്പ് പ്ലേറ്റിൻ്റെ തിക്നെസ് വരാൻ പോകുന്നത് 0.8T ആണ്. അപ്പോൾ 0.8T എന്ന് പറയുമ്പോൾ 8 mm ആയിട്ട് മാറും. അപ്പോൾ മെയിൻ പ്ലേറ്റിൻ്റെ തിക്നെസ് നമുക്ക് 10 mm ആയിരുന്നു ഉള്ളത്. അപ്പോൾ ഇതിൻ്റെ സ്ട്രാപ്പ് പ്ലേറ്റിൻ്റെ തിക്നെസ് 8 mm ആയിട്ട് നമ്മൾ പുതിയൊരു പ്ലേറ്റ് ക്രിയേറ്റ് ചെയ്യണം. അപ്പോൾ നേരത്തെ വരച്ച അതേ അളവും അതേ സ്റ്റെപ്പ് തന്നെയാണ് ഇതിലും വരുന്നത്. ആ സ്ട്രാപ്പ് പ്ലേറ്റ് ക്രിയേറ്റ് ചെയ്തത് മാത്രമേ വ്യത്യാസം വരുന്നുള്ളൂ. അപ്പോൾ രണ്ട് സൈഡിലും നമ്മൾ എന്ത് ചെയ്യണം, സ്ട്രാപ്പ് പ്ലേറ്റ് ക്രിയേറ്റ് ചെയ്യണം. അതായത് 8 mm മാറി ഇങ്ങനെ ഒരു പാരലൽ ലൈൻ വരയ്ക്കുക, അടിയിലേക്കും എന്ത് ചെയ്യുക, 8 mm ഒരു പാരലൽ ലൈൻസ് വരയ്ക്കുക. ഓക്കെ, ഇനി നമ്മൾ സെൻറ്ററിൽ നിന്ന് നേരത്തെ എടുത്ത പോലെ ഡിസ്റ്റൻസ് എടുത്തു പോരുക. അപ്പോൾ എന്ത് കിട്ടും, സെൻട്രൽ പോയിൻ്റ് നമുക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ട്. സെൻട്രൽ ആക്സിസ് ആയിട്ട് ഇവിടെ ഓൾറെഡി നമുക്ക് ആക്സിസ് അവൈലബിൾ ആണ്. ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് 1.5D എടുക്കുക, അപ്പോൾ ആ റിവറ്റിൻ്റെ സെൻറ്റർ കിട്ടും. ഈ സൈഡിലേക്ക് അതേപോലെ റിവറ്റിൻ്റെ സെൻറ്റർ നമുക്ക് അവിടെ നിന്ന് കിട്ടും. ഇനി പ്ലേറ്റിൻ്റെ എഡ്ജ് കണ്ടുപിടിക്കണമെങ്കിൽ വീണ്ടും ഒരു 1.5D തന്നെയാണ് എടുക്കേണ്ടത്. 1.5D എടുത്തു, അപ്പോൾ ആ പ്ലേറ്റിൻ്റെ എഡ്ജും നമുക്ക് പുതിയതായിട്ട് കിട്ടും. ഓക്കെ, പ്ലേറ്റിൻ്റെ എഡ്ജ് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ ഈ ഒരു സൈഡിലേക്ക് 10 degrees വരയ്ക്കുക. അതേപോലെ നമുക്ക് അടിയിലെ പ്ലേറ്റിനും ആ ഒരു 10 degrees അപ്ലൈ ചെയ്യാണ്ട്. ഓക്കെ, അപ്പോൾ അത് രണ്ട് സ്ട്രാപ്പും നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. അപ്പോൾ ഈ സൈഡിലും അതേപോലെ തന്നെ ചെയ്യുക, താഴെയുള്ള പ്ലേറ്റിലും എന്ത് ചെയ്യുക, ആ ഒരു ആംഗിൾ 10 degrees വരുന്ന ആംഗിളിലൊരു കർവും കൂടി ക്രിയേറ്റ് ചെയ്യുക. അവിടെ കർവല്ല, സോറി, ഒരു ലൈന് ക്രിയേറ്റ് ചെയ്യുക. ഓക്കെ, ഇനി നമുക്ക് റിവറ്റിൻ്റെ ഹോള് ക്രിയേറ്റ് ചെയ്യാം. റിവറ്റിൻ്റെ ഹോളിൽ റിവറ്റ് ഇൻസേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ഡ്രോയിങ് കംപ്ലീറ്റ് ആയി. ഇപ്പോൾ ഇതിൻ്റെ ടോപ്പ് വ്യൂവിൽ വലിയ മാറ്റമൊന്നും വരാനില്ല. ടോപ്പ് വ്യൂവിൽ നമുക്ക് ആകെ ഈ തിക്നെസ് മാറുന്നുള്ള വ്യത്യാസം മാത്രമേ ഉള്ളൂ. ഇവിടെ T1 എന്ന് പറയുന്നത് 0.8T ആണ്, 0.8T. ഇവിടെ അതായത് തിക്നെസ് തന്നെയാണ്, 0.8T. അപ്പോൾ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആകുന്നുണ്ട്, മറ്റേതായിട്ട് ഓർക്കാൻ എളുപ്പത്തിന് വേണ്ടിയിട്ട് വേണമെങ്കിൽ T2 എന്ന് പറഞ്ഞിട്ട് വിളിക്കാം. അപ്പോൾ ഡബിൾ സ്ട്രാപ്പ് ആകുമ്പോൾ T2.8T ആണെന്നുള്ളത് ഓർത്ത് വെക്കുക. പിന്നെ ഈ പ്ലേറ്റിൻ്റെ ഹാച്ചിങ് ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ നമ്മളെ ഡ്രോയിങ് കംപ്ലീറ്റ് ആയി. അപ്പോൾ ഇവിടെ ഒരു പ്ലേറ്റ് അധികം വരുന്നു എന്നുള്ള വ്യത്യാസം മാത്രമേ ഉള്ളൂ, ബാക്കിയൊക്കെ സെയിം തന്നെയാണ് വരിക. അപ്പോൾ ഇതിൻ്റെ ടോപ്പ് വ്യൂ നോക്കിക്കഴിഞ്ഞാലും ഇവിടെ നമുക്ക്
വ്യത്യാസങ്ങളൊന്നും ഇല്ല. അപ്പോൾ വ്യത്യാസം വരാനുണ്ടായിരുന്നത് ഈ ഒരു പ്ലേറ്റിൻ്റെ ടോപ്പ് വ്യൂ ആണ്. ആ ഒരു ടോപ്പ് വ്യൂ എന്ന് പറയുന്നത് എന്താവും, അത് നിങ്ങൾക്ക് വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് ആ ഒരു പ്ലേറ്റിനെ കാണിക്കണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, ഒന്നുകിൽ നിങ്ങൾക്ക് നമ്മൾ മുകളിൽ വരച്ച പ്ലേറ്റിൻ്റെ അതേ അളവിൽ തന്നെയാണെങ്കിൽ അതിനെ കാണിക്കേണ്ട ആവശ്യമില്ല. പിന്നെ നിങ്ങൾക്ക് പ്രത്യേകമായിട്ട് എടുത്ത് കാണിക്കണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ജസ്റ്റ് ഒന്ന് ഇതിനെ എക്സ്റ്റെൻഡ് ചെയ്യുക. അത് ചെയ്യുമ്പം ഡോട്ടഡ് ആക്കിയിട്ട് ചെയ്യണം, കാരണം ഈ പ്ലേറ്റ് എന്താണ് അടിയിലാണ് വരുന്നത്. സോ നമ്മൾ ജസ്റ്റ് ഒന്ന് ഡോട്ടഡ് ആക്കിയിട്ട് എക്സ്റ്റെൻഡ് ചെയ്യുക, ഇവിടേക്ക് എന്ത് ചെയ്യുക ഡോട്ടഡ് ആക്കിയിട്ടിട്ട് കാണിക്കുക, വീണ്ടും ഇങ്ങോട്ടേക്കും കാണിക്കുക. അതേപോലെ ഈ സൈഡിൽ ഡോട്ടഡ് ആക്കിയിട്ടിട്ട് ബോട്ടം സൈഡിൽ വരുമ്പോൾ ഡോട്ടഡ് ആക്കിയിട്ട് ആ ഒരു പ്ലേറ്റിനെ കാണിക്കുക. അത് കാണിച്ചിട്ടില്ലെങ്കിലും പ്രശ്നമൊന്നുമില്ല, കാരണം എന്താ വെച്ചാൽ ഈ ഒരു പ്ലേറ്റിൻ്റെ അതേ അടിയിലായിട്ട് അത് വന്നു എന്ന് വിചാരിച്ചോളൂ, കുഴപ്പമൊന്നുമില്ല. അത് സെപ്പറേറ്റ് ചെയ്ത് കാണിക്കണമെന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ മാത്രം ഈ ഒരു രീതിയിൽ ഡോട്ടഡ് ആക്കിയിട്ടിട്ട് കാണിക്കുക. അപ്പോൾ നമുക്കിപ്പം 4 പ്ലേറ്റ് ഉണ്ടാവും, ഐറ്റം ലിസ്റ്റൊക്കെ മാറും. മെയിൻ പ്ലേറ്റ് 2 എണ്ണം, സ്ട്രാപ്പ് പ്ലേറ്റ് 2 എണ്ണമാണ് വരുന്നത്. ഇത്രയായി കഴിഞ്ഞു, ഇനി ബേസിക് ആയിട്ടുള്ള ഡയമെൻഷൻസൊക്കെ മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ ഡ്രോയിങ് കംപ്ലീറ്റ് ആയി. നെക്സ്റ്റ് കേസ് വരുന്നത് ഡബിൾ സ്ട്രാപ്പ്, അതായത് ഡബിൾ റിവെറ്റഡ് ബട്ട് ജോയിൻ്റ് ആണ്. ഡബിൾ റിവെറ്റഡ് ബട്ട് ജോയിൻ്റ്, അതിൽ നമുക്ക് ഒരുപാട് ടൈപ്പ് വരാനുണ്ട്. ഡബിൾ റിവെറ്റഡ് ബട്ട് ജോയിൻ്റ് ആകുന്ന സമയത്ത് ഇതേപോലെ സിംഗിൾ സ്ട്രാപ്പ് യൂസ് ചെയ്തിട്ട് വരും, അതിൽ തന്നെ നമുക്ക് ചെയിൻ ടൈപ്പും സിക്സാഗ് ടൈപ്പും വരും. അതേപോലെ ഡബിൾ സ്ട്രാപ്പ് യൂസ് ചെയ്തിട്ട് ചെയിൻ ടൈപ്പും സിക്സാഗ് ടൈപ്പും വരും. അപ്പോൾ അത് അടുത്തൊരു വീഡിയോയിലായിട്ട് ചെയ്യാം.